നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചതിവുകളും പറ്റിക്കലുകളും ഒക്കെ നടക്കും. ഒരുപാടെന്ന് വെച്ചാൽ നിസ്സാരമൊന്നുമല്ല, ഒരുപാട് പറ്റിക്കലുകളും കള്ളപ്പണവും എല്ലാം നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി. ഗ്ലാമറിന്റെ ലോകവുമാണ്. ഈ ഇൻഡസ്ട്രിയിലേക്ക് പണമിറക്കാൻ വരുന്നതിൽ ബഹുഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരല്ല, കൂടുതലും ഗൾഫ് മേഖലയിൽ നിന്നാണ് ഇടയ്ക്ക് സിനിമ പിടിക്കാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഗൾഫിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ ചുരുക്കം ചില ആളുകൾ വരാറുണ്ട്. പക്ഷേ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പല ഉദ്ദേശങ്ങളാണ് ഈ സിനിമ പിടിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളത്. അതിൽ നശിച്ചു പോയിട്ടുള്ള ഒരു വലിയ വിഭാഗമുണ്ട്, അതിൽ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ വരുന്നവരെല്ലാം അത്ര മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ട് നടക്കുന്നത് ഈ ഇൻഡസ്ട്രിക്ക് ഗുണകരമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഈയിടയ്ക്ക് ഒരു നിർമ്മാതാവ് സന്തോഷ് ത്രിവിക്രമൻ എന്നു പേരുള്ളയാൾ നേരത്തെ മലയാളത്തിൽ സിനിമ പിടിച്ചിരുന്നു, പ്രിയൻ ഓട്ടത്തിലാണ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ പ്രിയൻ ഓട്ടത്തിലാണെന്നുള്ള സിനിമ വലിയ തിരക്കേടില്ലാതെ പോയി, അതിന്റെ മുടക്കുമുതലൊക്കെ തിരിച്ചു കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആന്റണി സോണി എന്നയാളാണ് അത് സംവിധാനം ചെയ്തത്. വലിയ കുഴപ്പമില്ലാതെ ആ സിനിമ ഓടുകയും ചെയ്തു. അതിനുശേഷം ഒരു സിനിമ ചെയ്തു, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. ത്രിവിക്രമൻ, നിങ്ങൾ ഈ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലില് ചെയ്തു കഴിഞ്ഞപ്പോ ഇതിലെ ഏതാണ്ട് 8 വരുന്ന ടെക്നീഷ്യനും ആർട്ടിസ്റ്റിനും ഒക്കെ പണം കൊടുക്കാനുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് പേർ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചിട്ടുമുണ്ട്, ഞങ്ങളുടെ സംഘടനയെ. അതിനകത്ത് സരയു എന്ന നടി മുതൽ അതിന്റെ എഡിറ്റർ മുതൽ പല ആളുകൾക്കും പണം കിട്ടിയിട്ടില്ല. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ അവർ ആ ജോലി ചെയ്തതിന്റെ പണമല്ലേ ചോദിച്ചത്. ആ പണം പോലും ഇതുവരെ കൊടുക്കാതിരിക്കുന്നത് വളരെയധികം കഷ്ടമാണ്. അടുത്ത സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ നേരത്തെ ചെയ്ത സിനിമയുടെ കൊടുക്കാനുള്ള ടെക്നീഷ്യൻസിന്റെയും ആർട്ടിസ്റ്റിന്റെയും ഒക്കെ പണമൊക്കെ കൊടുത്ത് അവരും ജീവിക്കുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് അവരെയും കൂടി കഷ്ടത്തിലാക്കല്ലേ ത്രിവിക്രമ. സനൽ വി ദേവാണ് അത് സംവിധാനം ചെയ്തത്. അതിനകത്ത് ഇന്ദ്രജിത്ത്, ബാബുരാജ്, നൈല ഉഷ, അപർണ ദാസ് തുടങ്ങി നിരവധി താരങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി ഈ സന്തോഷ് ത്രിവിക്രമൻ ഇവിടെ നിന്നും നിരവധി സിനിമകൾ ഓവർസീസ് റൈറ്റ് വാങ്ങുന്ന ഷിബു ലോറൻസ് എന്നയാളിൽ നിന്ന് 35 ലക്ഷം രൂപ വാങ്ങി. അവർ തമ്മിലുള്ള എഗ്രിമെന്റ് വളരെ വ്യക്തമായ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷനിലാണ് എടുത്തിരുന്നത്. അതിനകത്ത് അവർക്ക് പെർസെൻറ്റേജ് കമ്മീഷനും വരും. പക്ഷേ ഈ സിനിമ നാട്ടിൽ പോലും ഓടിയിട്ടേയില്ല. തിയേറ്ററുകളിൽ ഈ സിനിമ തലകുത്തി വീണു. ഗൾഫിൽ മാത്രമാണ് ഇത് ഓടിക്കാൻ കഴിഞ്ഞത്. അതിന്റെ വളരെ വ്യക്തമായ PHF റിപ്പോർട്ട് ദാ ഇതിനകത്ത്, ആ PHF റിപ്പോർട്ട് വളരെ വ്യക്തമായുണ്ട്. അവിടുത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇതെല്ലാം ഈ സന്തോഷ് ത്രിവിക്രമന് കൊടുത്തതുമാണ്. പിന്നീടാണ് സന്തോഷിന്റെ വേലത്രങ്ങൾ തുടങ്ങിയത്. സന്തോഷ് ഇടയ്ക്ക് ഷിബുവിനെതിരെ കൊണ്ടു രണ്ട് പരാതികൾ കൊടുക്കാൻ ശ്രമിച്ചു തൃശ്ശൂരുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ. അവിടെ പരാതി കൊടുക്കാൻ ശ്രമിച്ചത്, എനിക്ക് 35 ലക്ഷം രൂപ ഷിബു തരാനുണ്ട്, ആ പണം എനിക്ക് തരണം. അതായിരുന്നു ആദ്യത്തെ കംപ്ലൈന്റ്. എന്നെ പറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങോട്ട് കാശും മേടിച്ചിട്ടേ അയാൾ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അതവിടെ എടുക്കാൻ പറ്റില്ല, തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അടുത്തൊരു കേസുമായി വന്നു. ഈ ത്രിവിക്രമന്റെ തന്നെ മറ്റൊരു മാനേജർ ഷിബുവിന്റെ പേരിൽ ഈ ഷിബു കാശ് വാങ്ങി എന്നുള്ളൊരു കള്ളപ്പരാതിയാണ് അടുത്തത്. അതും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂരിലുള്ള ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസുകാരെ ഓടിച്ചു വിട്ടു. ഈ പണം കൊടുക്കാനുണ്ടെന്ന് വളരെ വ്യക്തമായി തൃശ്ശൂർ മുനിസിപ്പൽ കോടതിയിൽ ഇദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ത്രിവിക്രമൻ ഇങ്ങനെയുള്ള ചില കള്ളക്കളികളുമായി പുറത്തേക്ക് വന്നത്. ഈ പൈസ കൊടുക്കാതിരിക്കാൻ പുതിയൊരു സിനിമ വരുന്നുണ്ട്. ആരുടെ? ത്രിവിക്രമന്റെ. ത്രിവിക്രമന്റെ പുതിയ സിനിമയുടെ പേര് സീക്രട്ട് ഹോം എന്നാണ്. ഈ സിനിമയുടെ റൈറ്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ സന്തോഷ് വിക്രമൻ കുറച്ചധികം പാടുപെടും. അതുകൊണ്ട് സന്തോഷ് വിക്രമ, ഈ വൗ സിനിമാസ് എന്ന കമ്പനിയുടെ 99% ഷെയർ നിങ്ങൾ കൈവലിച്ചിട്ട് 1% ഷെയർ മാത്രം തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഷിബു എന്നയാൾക്ക് കൊടുത്തുകൊണ്ട് അയാളെ കൊണ്ട് കള്ളക്കേസുകൾ കൊടുത്ത് മാളത്തിലൊടിച്ചിരിക്കുന്ന സന്തോഷ് ത്രിവിക്രമൻ, നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പണികൾ അണിയറയിൽ ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചോളൂ. നിങ്ങൾ പുറത്തു വരും, ഉറപ്പായും നിങ്ങൾ പുറത്തു വരും. കോടതികളിൽ വ്യാജ രേഖകൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക, അതേപോലെ പോലീസ് സ്റ്റേഷനുകളിൽ പോയി കള്ളസാക്ഷികൾ പറയുക, എന്നിട്ട്
ആവശ്യമില്ലാതെ കേസ് കൊടുക്കാൻ ഏതെങ്കിലും ഊള രാഷ്ട്രീയക്കാരെ കൊണ്ട് പോലീസ് മേധാവികളുടെ അടുത്തേക്ക് ചെല്ലുക. ഇതിനെല്ലാം സന്തോഷ് വിക്രമൻ ഉൾപ്പെട്ട വൗ സിനിമാസ് എന്ന കമ്പനി ഉത്തരം പറയേണ്ടി വരും. അല്ലാതെ ഈ ഓവർസീസ് ഒക്കെ മേടിക്കുമ്പോ വല്ലവന്റെയും പണം കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിയ സന്തോഷ് ത്രിവിക്രമ വഴിയിലായി പോകും. അതിനു മുന്നേ അവരെ കൊടുക്കാൻ കള്ളക്കേസ് കൊടുക്കാൻ നിന്നാൽ വീണ്ടും അത് കെണിയാവുമേ. അതിനുവേണ്ടി ഈ ശുഭു ലോറൻസിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ കൂട്ടുപിടിച്ച് അയാളുമായി കൂട്ടുചേർന്ന് ആ കമ്പനിയിൽ കൊടുക്കാം, ഈ കമ്പനിയിൽ പാർട്ണർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങളുടെ മുകളിൽ കള്ളത്തരങ്ങൾ പറഞ്ഞാണ് കേസുകൾ കൊടുത്തിരിക്കുന്നത്. അതിലൊരു കേസ് കണ്ണൂരാണ്, അതും ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ടേ. ഇപ്പോ സന്തോഷ് ദാബോദരൻ ഈ പണം കൊടുത്തില്ലെങ്കിൽ, 35 ലക്ഷം രൂപ വളരെ ഇതായി കൊടുത്തില്ലെങ്കിൽ, അതിന്റെ ബാക്കിയുള്ള ചെലവ് ഉൾപ്പെടെ 38.5 ലക്ഷം രൂപ, ഈ 38.5 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം മലയാള സിനിമയിൽ എത്രയോ സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു സംഘടനയിലും നിങ്ങൾ പരാതി കൊടുത്തില്ല. നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്, ഫിലിം ചേമ്പറുണ്ട്, അമ്മയുണ്ട്, ഫെഫ്കയുണ്ട്, മാക്കയുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. ഇവിടെ ഒന്നും പരാതി കൊടുക്കാതെ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളപ്പരാതി കൊടുത്ത് ആ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ചില മലയാള സിനിമകൾ പോലും ചിലപ്പോൾ റിലീസ് ആവാൻ പറ്റാതെ വന്നാലോ. ഇതൊക്കെ ആയിരുന്നല്ലോ ഉദ്ദേശം, പക്ഷെ എല്ലാം ചീറ്റിപ്പോയല്ലോ ത്രിവിക്രമാണ്.